ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി വിവേകം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നിശ്ചിതത്തിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. യെശയ്യാപ്രവചനത്തിന്റെ 28-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹാർദവമായ സ്വാഗതം ആശംസിക്കുന്നു. ഇന്നലത്തെ ക്ലാസ്സിൽ യെശയ്യാപ്രവചനം 7-ാം അധ്യായത്തിന്റെ ചരിത്രപരമായ പശ്ചാത്തലം നാമെന്ന് വിലയിരുത്തുകയുണ്ടായി. ഇന്ന് 7-ാം അധ്യായത്തിന്റെ ഒരു ഔട്ട്ലൈനോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുകയാണ്. നമ്മുടെ പരാജയങ്ങളുടെ മേൽ ദൈവകൃപയുടെ വിജയം എന്നുള്ളതാണ് 7-ാം അധ്യായത്തിലെ വിഷയം. 7-ാം അധ്യായത്തെ 2 ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. 7-ാം അധ്യായത്തിന്റെ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ യഹൂദാജനം എടുക്കേണ്ട തീരുമാനമാണ്. എന്താണ് ഈ തീരുമാനം? അവർ ദൈവത്തിൽ ആശ്രയിക്കുമോ അതോ തങ്ങളിൽ തന്നെ ആശ്രയിക്കുമോ എന്നുള്ള ഒരു തീരുമാനമാണ് ദൈവജനം കൈക്കൊള്ളേണ്ടത്. 1-ഉം 2-ഉം വാക്യങ്ങളിൽ ദൈവജനം വൈദേശിക ആക്രമണത്തെ ഭയന്നിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു. വീണ്ടും 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ യെശയ്യാവിന്റെ പുത്രനും തന്റെ പേരിന്റെ പ്രതിരൂപവും 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നു. 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ യഹോവയുടെ വാഗ്ദത്തം, അതുപോലെ 10 അല്ലെങ്കിൽ യഹൂദാജനത്തിന്റെ അവിശ്വാസത്തോടുള്ള പ്രതികരണം നമുക്ക് കാണാം. 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ദൈവിക രക്ഷയുടെ അടയാളം. 16-ാം വാക്യം യെശയ്യാവിന്റെ 2-ാമത്തെ പുത്രനും അവന്റെ പേരിന്റെ പ്രതിരൂപാത്മകതയും അതിലൂടെ ദൈവം അർത്ഥമാക്കുന്ന ശത്രുവിന്റെ തോൽവി. 17-ാം വാക്യം അല്ലെങ്കിൽ ദൈവജനത്തെ ആക്രമിക്കുവാൻ സിറിയയും എബ്രഹീമും കൂടി മുൻകൂട്ടി പദ്ധതി ഒരുക്കുന്നത് 17-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 7-ാം അധ്യായത്തിന്റെ 2-ാമത്തെ പാതി, അത് ദൈവജനത്തിന്റെ മേൽ വരുന്ന ന്യായവിധിയാണ്. അവിശ്വസ്തരായ ജനത്തിന്റെ മേൽ ഭരണം നടത്തുന്ന ദൈവം 7:18 മുതൽ 8:8 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവിക ന്യായവിധിയുടെ ഉറപ്പ് 7:18 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ലഭിക്കുന്നു. അവിടെ അന്നാളിൽ എന്ന പ്രയോഗം നമുക്ക് കാണാം. 18-19 വാക്യങ്ങളിൽ അന്നാളിൽ ദൈവത്തിന്റെ പരമാധികാരം എന്താണെന്ന് യഹൂദജനം അറിയും. അതുപോലെ തന്നെ 2-ാമതായിട്ട് അന്നാളിൽ ദൈവജനത്തിന്റെ നിന്ന പൂർണമാകും. 7:20. 3, അന്നാളിൽ നിന്നയകുന്ന ദൈവജനം സുഭിക്ഷതയിലേക്ക് വരുന്നു. 7:21-22 വാക്യം. 4-ാമതായിട്ട് അന്നാളിൽ ദേശം മുള്ളും പറക്കാരയും പിടിച്ച് കിടക്കും. 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു. ഇനിയും 8-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ദൈവിക ന്യായവിധിയുടെ കാലയളവ് പ്രവാചകൻ പ്രസ്താവിക്കുന്നു. യഹൂദയുടെ 2 ശത്രുക്കളും തോൽപ്പിക്കപ്പെടും. 8:1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അതുപോലെ തന്നെ 2-ാമതായിട്ട് യഹൂദ പൂർണ്ണമായും പരാജയപ്പെടും. 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ദൈവം നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മോട് കൂടെയുണ്ട്. നാം അവനിൽ ആശ്രയിച്ചാൽ അവൻ നമ്മെ രക്ഷിക്കും. നാം അവനെ നിരസിച്ചാൽ അവൻ നമ്മെ ശിക്ഷണ വിധേയരാക്കും, എങ്കിലും അവൻ നമ്മെ സമ്പൂർണമായി രക്ഷിക്കും എന്ന ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഇനിയും ഈ അധ്യായത്തിന്റെ വിശദമായ പഠനത്തിലേക്ക് നാം വരുമ്പോൾ 7:1-2 വാക്യങ്ങളിൽ യഹൂദാജനം കൈക്കൊള്ളേണ്ട തീരുമാനമാണ് അവിടെ നാം വായിക്കുന്നത്. 1-2 വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു. ഉസ്യാവിന്റെ മകനായ യോഥാമിന്റെ മകനായ യഹൂദ രാജാവായ ആഹാസിന്റെ കാലത്ത് അരാമ്യ രാജാവായ രസീനും രമല്യാവിന്റെ മകനായ ഇസ്രായേൽ രാജാവായ പേക്കഹും യെരുശലേമിന്റെ നേരെ യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു വന്നു. അതിനെ പിടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. താനും അരാം എഫ്രൈമിനോട് യോജിച്ചിരിക്കുന്നു എന്ന് ദാവീദ് ഗ്രഹത്തിന് അറിവ് കിട്ടി. അരാം എഫ്രൈം സഖ്യം യഹൂദയെ നശിപ്പിക്കുവാൻ കൂട്ടുകെട്ട് മെനഞ്ഞിരിക്കുന്നു. ഈ പ്രതിസന്ധിയിൽ യഹൂദ രാജാവായ അഹാസിനോട് ദൈവം ഇടപെടുന്നു. യെശയ്യാവിനെ ദൈവം അഹാസിന്റെ അടുക്കൽ അയക്കുന്നു. 7:3 നാം ഇങ്ങനെ വായിക്കുന്നു. അപ്പോൾ യഹോവ യെശയ്യാവോട് അരുളിച്ചത് എന്തെന്നാൽ, നീയും നിന്റെ മകൻ ശെയർയാശൂബും അലക്കുകാരന്റെ വയലിലെ പെരുവഴിക്കൽ മേലെ കുളത്തിന്റെ നീർപ്പാത്തിയുടെ അറ്റത്ത് അഹാസിനെ എതിരേൽപ്പാൻ ചെന്ന് അവനോട് പറയേണ്ടത്. രാജാവ് നഗരത്തിലേക്കുള്ള ജലസേചന സംവിധാനം സന്ദർശിക്കുവാൻ എത്തിയിരിക്കുകയാണ്. അഹാസിന്റെ ചിന്തകൾ ദൈവിക മാർഗത്തിലല്ല, എങ്കിലും ദൈവത്തിന് അഹാസിനെ രക്ഷിക്കണമായി. അതിനാൽ ഹോവയാം ദൈവം യെശയ്യാവിനെ തന്റെ അടുക്കലേക്ക് അയക്കുകയാണ്. എന്താണ് ശീർയാശൂബ് എന്ന പേരിന്റെ അർത്ഥം? ഒരു ശേഷിപ്പ് മടങ്ങി വരും. ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. ഏറ്റവും നാശമായത് ഭവിച്ചാലും ഒരു ശേഷിപ്പിനെ ദൈവം സൂക്ഷിച്ചിട്ടുണ്ട്. അവർ സന്തോഷത്തോടെ സ്വദേശത്തേക്ക് മടങ്ങി വരും എന്ന് ദൈവം ആഹാബിനോട് അറിയിക്കുകയാണ്. എന്ന ദൈവം
ദൈവം ആഹാസിനോട് അറിയിക്കുക. ആഹാസിനോട് ഭയപ്പെടരുതെന്നും അസ്വസ്ഥനാകരുതെന്നും യഹോവയെ അരുളിച്ചെയ്യുന്നു. അതായത് അരാം എബ്രഹിം കൂട്ടുകെട്ട് നിമിത്തം താൻ ഭയപ്പെടരുതെന്നും അസ്വസ്ഥനാകരുതെന്നും യഹോവയെ ആഹാസിനോട് അറിയിക്കുകയാണ്. 4 നമ്മിങ്ങനെ വായിക്കുന്നു, നീ അവനോട് പറയേണ്ടത് സൂക്ഷിച്ചുകൊള്ളുക, സാവധാനമായിരിക്കുക, പുകയുന്ന ഈ 2 മുറിക്കൊള്ളി നിമിത്തം അരാമിന്റെയും രസിന്റെയും രമല്യാവിന്റെ മകന്റെയും ഉഗ്രകോപം നിമിത്തം നീ ഭയപ്പെടരുത്. അരാം എഫ്രയീം സഖ്യം എരിഞ്ഞു തീർന്നവരാണെന്നും അവർ കേവല മനുഷ്യരാൽ നയിക്കപ്പെടുന്നവരാണെന്നും യഹൂദയെ ആക്രമിക്കുവാൻ ദൈവം ഒരു നാളും അവരെ അനുവദിക്കുകയില്ല എന്നും ദൈവം ആഹാസിനെ അറിയിക്കുന്നു. 7-9 വാക്യം. ദൈവം തന്റെ വാക്ക് പാലിച്ചു. കേവലം 3 ശേഷം അരാം തകർന്ന് പോയെന്ന് നാം വായിക്കും. അതിനും 10 ശേഷം ഇസ്രയേലും തകർന്നു. ഏകദേശം 670 BC അടുത്ത് ഇസ്രയേലിന്റെ ജനസമൂഹങ്ങളൊക്കെയും ചിന്നഭിന്നമായി പോയി. തന്റെ കൃപയാൽ ദൈവം തന്റെ ജനത്തെ രക്ഷിക്കുന്നു എന്ന ആഹാസിനെ മനസ്സിലാക്കുവാൻ ഒരു ജീവിതകാലം തന്നെ വേണ്ടി വന്നു. ഇപ്പോഴെങ്കിലും ആഹാസ് ദൈവത്തെ ദൈവമായി അംഗീകരിക്കുകയും മാനിക്കുകയും ചെയ്യണം. എന്നാൽ ആഹാസ് മനസ്സിലാക്കിയതിനപ്പുറമായിരുന്നു ദൈവകൃപ. അപ്പോൾ ദൈവം ആഹാസിന് തന്റെ കൃപയാൽ ഒരു മുന്നറിയിപ്പ് കൂടി കൊടുക്കുകയാണ്. 9 നാം ആഹാസിന് കൊടുക്കുന്ന ഈ മുന്നറിയിപ്പ് വായിക്കുന്നു. അത് ഇങ്ങനെയാണ്, വിശ്വാസമില്ലെങ്കിൽ സ്ഥിരവാസവുമില്ല. എന്താണ് ഇവിടുത്തെ വിവക്ഷ? യഹോവ അരുളിച്ചെയ്തത്, നീ വിശ്വാസത്താൽ ജീവിച്ചില്ലെങ്കിൽ നീ ജീവിക്കുകയില്ല എന്ന് അവനോട് പറയുകയാണ്. എന്റെ കരം നിനക്ക് വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ നീ എന്നിൽ ചാരണം. നമ്മുടെ ബലഹീനത ദൈവത്തിനറിയാം. നമ്മുടെ അഹന്തയിലും അമിത ആത്മവിശ്വാസത്തിലും നാം ദൈവത്തെ പ്രതിരോധിച്ച് പുറന്തള്ളുന്നു എന്നുള്ളത് എക്കാലത്തും ഒരു വസ്തുതയാണ്. പ്രിയമുള്ളവരെ, നാം എങ്ങനെയാണ് ദൈവത്തോട് അടുത്തു ചെല്ലുന്നത്? ദൈവം നമ്മോട് അടുത്തു വരുമ്പോഴും ദൈവത്തിന്റെ കരുണയിലും കൃപയിലും ആശ്രയിക്കുവാനും വിശ്വസിക്കുവാനും കഴിയാതെ നമ്മുടേതാവുന്ന മാനുഷികമാവുന്ന ബലഹീന വഴികളിൽ നാം നടക്കുകയും ദൈവത്തെ തള്ളിക്കളയുകയും ചെയ്യുന്നവരാണ്. എന്നിട്ടും ദൈവം തന്റെ കൃപയാല നമ്മോട് അടുത്തു വരുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഒരു ജീവിതകാലം മുഴുവൻ ദൈവം ആഹാസ് രാജാവിനോട് ഇടപെട്ടുകൊണ്ടിരുന്നു. ശത്രുക്കളെ പേടിക്കണ്ട, അവർ തന്റെ ജനത്തെ ഒന്നും ചെയ്യുകയില്ല, മറിച്ച് ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം തന്നെ പാലിക്കും. ദൈവജനം ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴും സാവധാനത്തോടും കരുതലോടും കൂടി അവരോട് ഇടപെടുന്ന ദൈവം ഹോവയാകുന്ന ദൈവമല്ലാതെ മറ്റാരുണ്ട്? എന്നിട്ടും ആഹാസിന് തന്റെ ദുഷ്ടവഴികളെ വിട്ടു തിരിയുവാൻ മനസ്സായില്ല എന്നുള്ളത് നമുക്കിടെ നിന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. അവർ ദൈവത്തെ പ്രതിരോധിച്ചു, താൻ തന്റെ സ്വന്തം വഴികളിൽ നടന്നു. ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസമാണ് സകലത്തിനും ആധാരമായിരിക്കുന്നത്. എന്താണ് വിശ്വാസം? വിശ്വാസത്തിന് 3 ഘടകങ്ങളുണ്ട് എന്ന് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. 1, ദൈവിക പരിജ്ഞാനം. 2, ദൈവവുമായുള്ള അനുരഞ്ജനം. 3, ദൈവത്തിൽ ആശ്രയിക്കുക അല്ലെങ്കിൽ ദൈവത്തിൽ ചാരുക. ഈ 3 ഘടകങ്ങളും ഒരുമിച്ച് ചേരുന്നതാണ് വിശ്വാസമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ക്രിസ്തുവിൽ ആശ്രയിക്കുവാനും ചാരുവാനും ദൈവത്താൽ ഉണർത്തപ്പെട്ട സംവേദന ശക്തിയാണ് വിശ്വാസം. പ്രിയമുള്ളവരെയും, ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യം ദൈവകൃപയാണ്. ക്രിസ്തുവിലുള്ള ദൈവകൃപയാണ് നമുക്ക് ആവശ്യം. ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ ശുശ്രൂഷകരും ദൈവജനത്തെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിന്റെ കൃപ നമുക്ക് ആവശ്യമാണ്. ആ കൃപയിൽ നിലനിന്നുവെങ്കിൽ മാത്രമേ ക്രിസ്തി ജീവിതം വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ക്രിസ്തുവിൽ ആശ്രയിക്കുക, ക്രിസ്തുവിൽ ചാരുക എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമുക്കിവിടെ നൽകുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തിൽ ചാരുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ പൂർണ്ണ വിശ്വാസത്തോടെ നിലനിൽക്കുവാൻ സാധിക്കൂ. ഈ ലോക സഖ്യത്തെക്കാട്ടിലും ആശ്രയത്തെക്കാട്ടിലും ഈ ലോകത്തിന്റെ ധനസമൃദ്ധിയെക്കാട്ടിലും അതുപോലെ തന്നെ ഈ ലോകത്തിന്റെ പുകഴ്ചയെക്കാട്ടിലും മാനത്തെക്കാട്ടിലും പ്രശസ്തിയെക്കാട്ടിലും ഏറെ ആഗ്രഹിക്കത്തക്കവനാണ് നമ്മുടെ ദൈവം. നമ്മുടെ ഹൃദയം യാഥാർത്ഥ്യങ്ങളാൽ നിറച്ചെങ്കിൽ മാത്രമേ നമുക്ക് വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ കഴിയൂ. ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നു പോകും തോറും വിശ്വാസത്തിലും നാം പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കും. ജീവിതത്തിന്റെ അനശ്വര നിമിഷങ്ങളെ വർണ്ണാഭമാക്കുവാനുള്ള ഒരു നൈമിഷിക പ്രഭ മാത്രമായി ദൈവത്തെ നമ്മൾ അധിവസിക്കുന്ന പാപം ചിത്രീകരിക്കും. എന്നാൽ ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും ആശ്രയിക്കുവാനും ചാരുവാനുമുള്ള ആത്മമിത്രമായി ദൈവം തന്നെ തന്നെ നമുക്ക് നൽകുന്നു. എങ്കിലും നമ്മൾ അധിവസിക്കുന്ന പാപത്താല നമ്മുടെ നേട്ടങ്ങളിലും നമ്മുടെ ഉയർച്ചയിലും മാത്രം പുറമേ കാണിക്കുവാനുള്ള ഒരു
കേവല പ്രഭു മാത്രമായിട്ട് ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ നാം പ്രതിഷ്ഠിച്ചിരിക്കും. അതിനപ്പുറമായിട്ട് നമുക്ക് ദൈവത്തെ ആവശ്യമില്ല എന്നുള്ളതാണ് ഇശയ്യാ പ്രവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നാമം നമ്മുടെ പൂർവ്വ തലമുറകളൊക്കെ ആ നിലയിലാണ് ദൈവത്തെ മാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തതെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് ഒന്ന് പിന്തിരിഞ്ഞ് നോക്കുന്നുവെങ്കിൽ ദൈവം നമുക്ക് എന്താണ്? അവനിൽ നാം ആശ്രയിക്കുന്നുണ്ടോ? അവനിൽ നാം ചാരുന്നുണ്ടോ? നമ്മുടെ സകല ആവശ്യങ്ങൾക്കും അവൻ മതിയായവനാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടോ? അതോ നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളില പ്രയാസങ്ങളില നാം നമ്മിൽ തന്നെ ആശ്രയിക്കുകയും നമ്മിൽ തന്നെ ചാരുകയും ചെയ്യുകയാണ്? എന്താണ് നാം ചെയ്യുന്നത്? ഒരു നിമിഷം നമ്മെ തന്നെ ശാന്തമായിട്ടൊന്ന് വിലയിരുത്തുക. ഈ ദൈവത്തിൽ ആശ്രയിക്കുവാൻ, കരുണയുള്ള, കൃപയുള്ള, കരുതലുള്ള, സ്നേഹമുള്ള നമ്മുടെ കർത്താവിൽ ആശ്രയിക്കുവാൻ നമുക്ക് സാധിക്കുന്നു എന്ന് ഒരു നിമിഷം നമ്മെ തന്നെ അവകാശം വിലയിരുത്തി ദൈവത്തിലേക്ക് നാം വന്നിട്ടില്ല എങ്കിൽ പൂർണ്ണമായിട്ടും അവനിൽ ചാരുക, അവനിൽ ആശ്രയിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും.